എൽഎംഎസ് കത്തീഡ്രൽ പൊളിച്ചതിൽ വ്യാപകമായ പ്രതിഷേധം. പ്രതിഷേധ ജാഥയുമായി വിശ്വാസികൾ. എൽഎംഎസ് കത്തീഡ്രൽ പൊളിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഇടവകകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ ജാഥകളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. പള്ളിമുറ്റത്ത് ബിഷപ്പിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെയും പ്രതിമ സ്ഥാപിച്ച വിഗ്രഹാരാധികളെയും മണ്ണിൽ നിന്നും തുടച്ചു മാറ്റുവാൻ അഡ്മിഷനുകൾക്കും നിയമനങ്ങൾക്കും കോടാനുകോടി കോഴ വാങ്ങി പള്ളവേർപ്പിച്ച് മഹായിടവകയുടെ സ്വത്ത് കട്ടുമുടിക്കുന്ന മാർജാര വൃന്ദത്തെ ആട്ടിയോടിക്കുവാൻ അനേകം പുരോഹിതന്മാരെ അകാരണമായി പുറത്താക്കിയ കപട ആത്മീക ദല്ലാളിമാർക്ക് ചുട്ട മറുപടി കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കാതെ മാറ്റിവെച്ച നാണയത്തൊട്ടുകൾ കട്ടുമുടിച്ച ആഡംബരക്കാറുകളിലും ശീതീകരിച്ച മുറികളിലും അന്തിയുറങ്ങി സകല അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന കാബാലികരെ ദക്ഷിണ കേരള മഹായിടവകയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്നും പുറത്താക്കുവാൻ ഈ അവകാശ സംരക്ഷണ ബൈക്ക് റാലിയിൽ അണിചേരൂ 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 എന്ന് വളരെ വലിയ പുനസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്. ചില വിഷമതകൾ കഴിഞ്ഞ കാലഘട്ടം നമുക്കുണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ ഒരു നേതൃത്വം. ഇത് ഇത് മാറിയിട്ട് അടുത്തതേറെ സ്ഥാനം കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമല്ല ഇവിടെ നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസം മുമ്പേ ലോറൻസ് സാറിൻ്റെ നടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമ്മളോടെ വന്ന് ലീഗൽ കമ്മിറ്റിയിലൊക്കെ ഇരുന്നു. എന്നിട്ട് പാവപ്പെട്ട അച്ഛന്മാരെ ആവശ്യമില്ലാത്ത കേസുകളിൽ, ആവശ്യമുള്ള കേസാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ആവശ്യമില്ലാത്ത കള്ള കേസിൽ ബിഷപ്പിനോട് ചേർന്ന് നടത്തിയ ചില സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്കെതിരെ കേസ് കൊടുക്കും, വേറൊരാളെ വെളിയിലാക്കും, വേറൊരാ ജോഷി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി അംഗം വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല, നമ്മൾ കാണേണ്ട ആവശ്യം വന്നിട്ടില്ല. അവനെ വിളിച്ചു വരുത്തി, കപ്പിയാളുടെ ഫോണിൽ വിളിച്ചു വരുത്തി തല്ലി ചതച്ചതിന് ശേഷം എടുത്ത് അവൻ അവിടെ നിന്ന് സാധനം അടിച്ചുകൊണ്ട് പോകുന്ന കേസ് കൊടുക്കുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബിഷപ്പ്. നമുക്ക് ഓരോ മനുഷ്യനും ഓരോ സ്വഭാവമുണ്ട്. നമ്മൾ മനുഷ്യനാവുന്നത് മനുഷ്യന്റെ സ്വഭാവം കാണിക്കുന്നതാണ്. നമ്മൾ ദൈവപുത്രന്മാരെന്ന് പറയപ്പെടുന്നത് അതിന്റെ സ്വഭാവം കാണിക്കുമ്പോഴാണ്. സാത്താന്റെ പുത്രന്മാരെന്ന് പറയപ്പെടുന്നത് സാത്താന്റെ സ്വഭാവം കാണിക്കുമ്പോഴാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മയെല്ലാം പറഞ്ഞു വെപ്പിക്കുന്ന ഒരു പറച്ചിലുണ്ട്. ഇത് ദൈവ നിശ്ചയമാണ്. ദൈവ നിശ്ചയം അതേപോലെ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ദൈവ നിശ്ചയം എന്ന് പറഞ്ഞാൽ യൂതയെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. യൂതയായിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അല്ലാതെ ശിക്ഷൻ മന്ദൂരങ്ങളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ മാറ്റി കീഴ്ക്കടത്ത് പുതിയൊരു ശിക്ഷനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ യൂദാസിന്റെ സ്വഭാവം കാണിക്കുന്ന ആരെങ്കിലും സഭയുടെ തലത്തിലായാലും ചതിക്കുന്നവർ, സഭയുടെ തലത്തിലായാലും ദൃശിക്കുന്ന തലത്തിലായാലും മഹാന്റെ തലത്തിലായാലും അച്ഛനായാലും സുവിശേഷകരായാലും ബിഷപ്പായാലും തീർച്ചയായും വളരെ വ്യക്തമായിട്ടുള്ള ചിന്ത, ദൈവമാണ്, ക്രിസ്തുവാണ് നമ്മുടെ നായകൻ എന്നുള്ള ചിന്തയില്ലാതെ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ കുമ്പിടാൻ തുടങ്ങി. കുമ്പിട്ട അനേകരുണ്ട്. ഇന്ന് ബിഷപ്പ് പല ബിംബങ്ങളിൽ ഉണ്ടാക്കിയിട്ട് പറയുകയാണ് ബിഷപ്പാണ് ദൈവം എന്ന് പറയുന്ന കാലഘട്ടമുണ്ട്. നമ്മൾ കുമ്പിടാൻ തയ്യാറാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ബിഷപ്പിനെ കുമ്പിടാനാണ് പോകുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. ബിഷപ്പുമാരെ കുമ്പിടാനാണ് പോകുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. അച്ഛന്മാരെ കുമ്പിടാനാണ് പോവുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. സൗത്ത് കേരള ഡയോസിസിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക. ധർമ്മരാജ് റസാലം ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുക. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രവീണിനെ അറസ്റ്റ് ചെയ്യുക എന്നിങ്ങനെ ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധങ്ങൾ നടത്തിയത്. CSI ദക്ഷിണേന്ത്യാ സഭയിലെ ദക്ഷിണ കേരള മഹായിടവകയുടെ വിശ്വാസികളാണ് ഇവിടെ ഇതാ വാഹന പ്രചരണ ജാഥയായി, ബൈക്ക് റാലിയായി, പദയാത്രകളായി ഒക്കെ ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ കാരണം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. 200 വർഷം പാരമ്പര്യമുള്ള ദക്ഷിണേന്ത്യ സഭയിലെ ദക്ഷിണ കേരള മഹായിടകയിൽ വരുന്ന 600-ൽ പരം സഭകളെ പൊളിച്ചടുക്കി വ്യാപാര സ്ഥാപനം പണിയാനുള്ള
ദൈവ ശ്രമമാണ് ഇന്ന് ദക്ഷിണ കേരള മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീണും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കാരണങ്ങൾ നിങ്ങൾ അറിയുന്നു. ഏകദേശം 200 വർഷം പഴക്കമുള്ള എൽ എം എസ് ആസ്ഥാനമായ മെറ്റീർ മെമ്മോറിയൽ സഭയുടെ മതിലും ഗേറ്റും പൊളിച്ചതും തൊട്ടടുത്ത് തന്നെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന കത്തീഡ്രൽ സഭ ഒറ്റ രാത്രി കൊണ്ട് ജെ സി ബി കൊണ്ട് പൊളിച്ചു മാറ്റിയതും നമ്മൾ എല്ലാവരും അറിയുന്നു. ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവ 200 വർഷമായി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളികളിലൂടെ ദൈവാലയങ്ങളിലൂടെ അത് നമ്മൾ പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പറയുന്നത് സഭ. ഈ സഭയിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും വളർച്ചയുണ്ടായത്, വിദ്യാഭ്യാസം ഉണ്ടായത്, ജോലികൾ ലഭിച്ചത്, നമുക്ക് എസ് ഐ യു സി സംവരണം ഉണ്ടായത്, നമ്മൾ വളർന്നത് ഉയർന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്നാൽ ഈ അസ്ഥിവാരം, സഭ എന്ന അസ്ഥിവാരം, പള്ളി എന്ന അസ്ഥിവാരം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ കാണുന്നത്. സാമ്പത്തികമായി കൊള്ളയിടുകയും പള്ളികളെ പൊളിച്ചെടുക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ പണിയാനുള്ള പരിശ്രമം സഭയെ, നാളെയുടെ നമ്മുടെ വളർച്ചയെ, അതിന്റെ അസ്ഥിവാരം തോണ്ടുന്ന സാഹചര്യമാണ് എന്ന കാര്യം നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് ഈ ദേശമെന്ന് പറയുന്നത് പഴയകട ദേശമെന്ന് പറയുന്നത് തിരുവളം സഭ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ദേശത്തിലൊക്കെ സിറ്ററം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സഭകൾക്ക് 200 വർഷത്തിലധികം പാരമ്പര്യമുള്ള സഭകളാണ്. അപ്പൊ ഇത്രയും തലമുറകളുടെ പാരമ്പര്യമുള്ള നമ്മെ, നമ്മൾ ഒരു ദിവസം ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ നമ്മുടെ പള്ളി പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, കോടികൾ കൊണ്ട് നമ്മുടെ സ്തോത്ര കാഴ്ച കൊണ്ട് പണിത ദൈവാലയങ്ങളെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് എസ് ഐ യു സി എന്ന നിലയ്ക്ക് നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണത്തെ പ്രതി ശബ്ദമുയർത്തുമ്പോൾ പ്രിയ വിശ്വാസികൾ ഓർക്കണം, നാളെ പള്ളിയില്ലെങ്കിൽ സംവരണമില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രതിഷേധങ്ങളിൽ 100 കണക്കിന് വിശ്വാസികൾ ഓരോ സഭയിലും ഒത്തുകൂടി. ധർമ്മരാജ് ബിഷപ്പിന്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ നേരത്തെ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. എം എം പള്ളിയെ കത്തീഡ്രലാക്കി മാറ്റി ബിഷപ്പ് ബോർഡ് സ്ഥാപിച്ചതോടെയാണ് പ്രതിഷേധം ആളിക്കത്തിയത്. 607ലധികം സഭകളിൽ ഇപ്പോ പ്രയാസം അനുഭവിക്കുന്ന 4 പള്ളികൾ ഒഴികെ 600 പള്ളികളിൽ അടുപ്പിച്ച് ലാഭക്കണ്ണോടുകൂടി നോക്കുന്ന ഒരുപാട് പേർ ഈ ദിനങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയട്ടെ. ഈ യാത്ര, ഈ പ്രതിഷേധ റാലി നാളെയും ഈ സഭ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് നീക്കി വെക്കണമെന്ന് ഉറച്ച് ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, സന്തോഷത്തോടുകൂടെ ഈ സഭകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക. ഇത് പ്രവർത്തിക്കേണ്ടുന്ന സമയം. സന്തോഷത്തോടുകൂടെ പ്രവർത്തിക്കുക, സധൈര്യം പ്രവർത്തിക്കുക. അന്ധകാര ശക്തികളുടെ മേൽ വിജയം നേടുന്നതുവരെ സന്തോഷത്തോടുകൂടെ ഒരു ജനമായി പ്രവർത്തിക്കുക. ദൈവം നമുക്കതിന് സഹായം നൽകട്ടെ. ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പള്ളിയെ കത്തീഡ്രലാക്കി പ്രഖ്യാപിച്ചതും ബോർഡ് സ്ഥാപിച്ചതും. ജെ സി ബി അടക്കം പള്ളിയുടെ മതില് പൊളിച്ച് അകത്തു കടന്നായിരുന്നു നടപടികൾ. ബിഷപ്പിന്റെ ഏകാധിപത്യ നടപടിക്കെതിരെ വിശ്വാസികൾ വമ്പിച്ച പ്രതിഷേധം നടത്തിയിരുന്നു. ബിഷപ്പിനെ കൂക്കി വിളിച്ചുകൊണ്ടായിരുന്നു വിശ്വാസികളുടെ പ്രതിഷേധം. ബഹുഭൂരിപക്ഷം വിശ്വാസികളെ പേടിച്ച് ഒരു സഭാധ്യക്ഷൻ കള്ളനെ പോലെ പുറകുവശത്തെ വാതിലിലൂടെ ഗുണ്ടകളുടെ അകമ്പടിയോടെ പള്ളിയിൽ പ്രവേശിച്ചത് ക്രൈസ്തവ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാകാം. നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട ബിഷപ്പ് ധർമ്മരാജ് റസാലും പുതിയ 20 അംഗ അഡ്ഹോക് കമ്മിറ്റിയുമാണ് മഹായിടവകയിൽ ഭരണം നടത്തുന്നത്. ബിഷപ്പിന്റെ ഏകാധിപത്യ നടപടികളെ എതിർക്കുന്ന വൈദികരുടെ സഭാവസ്ത്രം ഊരിവാങ്ങുന്നത് അടക്കമുള്ള നടപടികൾക്കും കോപ്പു കൂട്ടുന്നുണ്ടെന്നാണ് വിവരം. എന്നാൽ ചട്ടപ്രകാരമാണ് നടപടികളെന്ന് ബിഷപ്പ് ധർമ്മരാജ് റസാലം പറയുന്നു. എന്നാൽ പള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് ബിഷപ്പ് ശ്രമിക്കുന്നതെന്നാണ് വിശ്വാസികളുടെ ആരോപണം. 2400 ഇടവകാംഗങ്ങൾ ഉൾപ്പെടുന്ന ഭരണസമിതിയാണ് ഇതുവരെ പാളയം എം എം പള്ളിയുടെ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ബിഷപ്പ് ധർമ്മരാജ് റസാലം സി എസ് ഐ സഭയുടെ ഭരണഘടനയിൽ അടുത്തിടെ ഭേദഗതി കൊണ്ടുവന്ന് പള്ളിയെ കത്തീഡ്രലാക്കി മാറ്റണമെന്ന നിർദ്ദേശം വെക്കുകയായിരുന്നു. നിലവിലെ ഭരണസമിതി മാസങ്ങളായി പ്രതിഷേധിക്കുന്നതിനിടെയാണ് ബിഷപ്പ് ഗുണ്ടകളുമായി എത്തി ബോർഡ് സ്ഥാപിച്ചത്. പള്ളി കത്തീഡ്രലാക്കുന്നതോടെ അധികാരം പൂർണ്ണമായും ബിഷപ്പിന്റെ അധീനതയിലാകും. ഇതോടെ ഭീമമായ വരുമാനമുള്ള പാളയം എം എം പള്ളിയുടെ എല്ലാ ഇടപാടുകളും ഇനി ബിഷപ്പ് വഴിയാകും നടക്കുക. ഇത് കൂടുതൽ അഴിമതിയിലേക്ക് മാറുമെന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു.
എം ചർച്ചിനെ കത്തീഡ്രലാക്കിയതിനു ശേഷം ആരാധനയ്ക്ക് വിശ്വാസികൾ എത്തുന്നില്ല. ഞായറാഴ്ച ഒരു ഹാൾ വാടകയ്ക്കെടുത്ത് വിശ്വാസികൾ അവിടെ ആരാധന സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ശക്തമായ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വാസികൾ അറിയിച്ചു. I2A News, an eye for truth.